UDF ഭരിക്കുന്ന പത്തനംതിട്ട സഹകരണ ബാങ്കിൽ പണം തിരികെ കിട്ടാത്ത നിക്ഷേപകർ കുത്തിയിരിപ്പ് സമരത്തിലേക്ക് പോകുന്നു. ഇതിന്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ പണം തിരികെ കിട്ടിയാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന പ്രഖ്യാപനവുമായാണ് നിക്ഷേപകർ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. UDF ഭരിക്കുന്ന സഹകരണ ബാങ്കാണത് അല്ലേ? അതെ, പത്തനംതിട്ട സഹകരണ ബാങ്കാണ് ഇത് ഭരിക്കുന്നത്. UDFന്റെ ഭരണസമിതിയാണ്. ഇവിടെയാണ് നിക്ഷേപകർ കുത്തിയിരിപ്പ് സമരവുമായി ബന്ധപ്പെട്ട് എത്തിയത്. തങ്ങൾ നിക്ഷേപിച്ച പണം 8 മാസത്തോളം കയറി ഇറങ്ങിയിട്ടും അത് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് അവർ ഉയർത്തുന്നത്. റോയ് ജോൺ എന്ന ആൾക്ക് നിക്ഷേപകന് ലഭിക്കാനുള്ളത് 2.5 ലക്ഷം രൂപയും അതോടെ മറ്റൊരു സത്യപാലൻ എന്ന ആൾക്ക് ലഭിക്കാനുള്ള 8.5 ലക്ഷം രൂപയുമാണ്. ഇവർ 8 മാസമായി ഈ പണത്തിന് വേണ്ടി ഈ ബാങ്ക് കയറി ഇറങ്ങുന്ന സാഹചര്യമാണ്. നിക്ഷേപകർ പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ അവർ ഈ സ്ഥാപനത്തിൽ ഈ ബാങ്കിൽ എത്തുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും അവരോട് യാതൊരു രീതിയിലും സഹകരിക്കുകയോ പ്രതികരിക്കുകയോ പോലും ചെയ്യാത്ത സാഹചര്യമുണ്ടായി. ഈ റോയിയുടെ മകന് വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ പൈസ ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ ബാങ്കിൽ കയറി ഇറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്നാൽ ഈ ബാങ്ക് അധികൃതർ മൈൻഡ് അവരെ പരിഗണിക്കാതെ യാതൊരു തരത്തിലും അവരോട് പ്രതികരിക്കാതെ വന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ബാങ്കിൽ എത്തിയിരുന്നു. അങ്ങനെ ഇന്ന് ഈ ബാങ്കിൽ എത്താൻ പറയുകയും ഇന്ന് ഈ ബാങ്കിൽ എത്തിയ സ്ഥിതിക്ക് അവിടെ പ്രസിഡന്റ് ഇല്ല, അതോടൊപ്പം തന്നെ പൈസ ഇല്ല എന്നുള്ള നിലയിലാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അതോടൊപ്പമാണ് ഈ നിക്ഷേപകർ മറ്റു മാർഗമില്ലാതെയാണ് ഇവിടെ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. എന്നാൽ ബാങ്കിന്റെ സെക്രട്ടറി ജോജി വർഗീസ് പറയുന്നത് മൈലപ്പുറ ബാങ്ക് പോലുള്ള ബാങ്കുകൾ കഴിഞ്ഞിടയിൽ എല്ലാം വലിയ പ്രതിസന്ധിയിൽ ആയി വലിയ അഴിമതികൾ നടന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ നിക്ഷേപകരായിട്ടുള്ള കൂടുതൽ ആൾക്കാർ വന്ന് പണം പിൻവലിക്കുകയും ബാങ്ക് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എന്തായാലും ജോജി വർഗീസ് പറയുന്നതനുസരിച്ച് ബാങ്ക് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് തന്നെയാണ് ജോജി വർഗീസ് പറയുന്നത്. ആ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ നിക്ഷേപകരായിട്ടുള്ളവർ നൽകിയിട്ടുള്ള ലോൺ തുക തിരികെ വരണം. അങ്ങനെ ലോൺ തുക വരുന്ന മുറയ്ക്ക് മാത്രമേ ഇവരുടെ പൈസ തിരികെ നൽകാൻ കഴിയുകയുള്ളൂ എന്ന് ജോജി വർഗീസ് പറയുന്നു. അതുപോലെ തന്നെ ഈ ബാങ്കിന്റെ ബോർഡ് മെമ്പറായിട്ടുള്ള CK അർജുൻ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ UDFന്റെ ബോർഡ് മെമ്പറാണ്. ഈ ബാങ്കിന്റെ അദ്ദേഹം എത്തി CK അർജുൻ എത്തി പറഞ്ഞ കാര്യവും ആരുടെയും പൈസ തട്ടിപ്പ് നടത്തിയിട്ടില്ല, ഈ ബാങ്കിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, ആ പ്രതിസന്ധി മറികടക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും ലോണായിട്ട് കൊടുത്തിട്ടുള്ള തുക തിരിച്ചു വന്നാൽ മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന് പറയുന്നു. എന്തായിരുന്നാലും നിക്ഷേപകരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി തന്നെയാണ് ഈ ബാങ്ക് ഇപ്പോൾ ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അവർ 8 മാസത്തോളമായി കയറി ഇറങ്ങുന്നു, ബാങ്കിൽ നിന്ന് പൈസ ലഭിക്കുന്നില്ല. അഥവാ ലഭിച്ചാൽ കിട്ടുന്ന തുകയെന്ന് പറയുന്നത് 2000-3000 രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഓരോ തവണയും ഇവിടെ കയറി 4-5 തവണ കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തുക കൊടുക്കുന്നത്. അത് 2000-3000 രൂപയാണ് കൊടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന മകൻ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസം അടക്കം മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ സത്യപാലൻ എന്ന് പറയുന്ന ആൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളാണ്. 8.5 ലക്ഷം രൂപയോളമാണ് കിട്ടാനുള്ളത്. ആ നിക്ഷേപകനും ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്യുകയായിരുന്നു. ഒടുവിൽ പോലീസെത്തി അനുനയ ചർച്ചകൾ നടത്തി. അടുത്ത ദിവസങ്ങളിൽ നാളെ തന്നെ ബാങ്കിന്റെ ബോർഡുമായി മറ്റ് പ്രസിഡന്റ് ബോർഡും അടക്കമുള്ളവരുമായി ചർച്ച നടത്തി ഇവരുടെ പൈസ ഉടൻ തന്നെ തിരികെ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന ഉറപ്പിന്മേൽ, സെക്രട്ടറിയുടെ ഉറപ്പിന്മേലാണ് പോലീസ് ഇടപെട്ട് ഇന്ന് ഈ നിക്ഷേപകരെ അനുനയിപ്പിച്ച് പറഞ്ഞു വിട്ടത്. ശരി, സന്തോഷാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.